നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് ബാബാസാഹേബ് അംബേദ്കർ അദ്ദേഹത്തിൻ്റെ ലക്ഷക്കണക്കിന് വരുന്ന അനുയായികളുമായി ബുദ്ധമതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നത് ഹിന്ദുമതത്തിലെ ഉച്ചനീചത്വങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചത് ഈ ആ കാലഘട്ടത്തിൽ അംബേദ്കറുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയായിരുന്ന മുതിർന്ന സംഘപ്രചാരകൻ ദത്തോപാൻ തെങ്കടി അദ്ദേഹം അംബേദ്കറോട് ഒരു ദിവസം പറഞ്ഞു എന്തുകൊണ്ടാണ് അതായത് ഈ പരിവർത്തനത്തിന് മുന്നേ ബാബാസാഹേബ് അംബേദ്കർ ബുദ്ധമത അനുയായിയായി പരിവർത്തനം ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ദത്തോപാൻ ധേങ്കടി അദ്ദേഹത്തോട് പറഞ്ഞു താങ്കൾ എന്തിനാണ് ബുദ്ധമതത്തിലേക്ക് ഹിന്ദുമതം ഉപേക്ഷിച്ച് പോകുന്നത് ഞാൻ സമ്മതിക്കുന്നു ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട് ചില ഉച്ചനീതിത്വങ്ങൾ ഉണ്ടായിട്ടുണ്ട് സമൂഹത്തിൽ പക്ഷേ ഞാനും എൻ്റെ കുറച്ച് കുട്ടികളും അതായത് അദ്ദേഹം ആർ എസ് എസിനെയാണ് അന്ന് പറഞ്ഞത് അദ്ദേഹം അന്ന് ആർ എസ് എസ് പ്രചാരകനായിരുന്നു ഞാനും എൻ്റെ കുട്ടികളും അതായത് സംഘവും സമൂഹത്തിൽ ചില മാറ്റങ്ങൾ വരുത്താനായി പ്രവർത്തിക്കുന്നുണ്ട് അത് താങ്കളും അതിനോടൊപ്പം ചേർന്നുകൂടെ എന്തുകൊണ്ടാണ് ഹിന്ദുത്വം ഉപേക്ഷിച്ചു പോകുന്നത് എന്ന് സാഹിബിനോട് പറഞ്ഞു അതിന് സാഹിബ് തിരികെ ഒരു ചോദ്യമാണ് ചോദിച്ചത് താങ്കൾ ഉദ്ദേശിക്കുന്നത് ആർ എസ് എസിനെയാണോ അതെ എന്ന് ടേങ്കഡ്ജി പറയുന്നു ആർ എസ് എസിന് ഇത്രയും അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ എത്ര അംഗങ്ങളുണ്ടാകും അത് കൃത്യമായി പറയാൻ ടേങ്കഡ്ജിക്ക് അന്ന് കഴിഞ്ഞിരുന്നില്ല സാഹിബ് തന്നെ പറയുന്നു ആർ എസ് എസിനൊരു ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ലക്ഷം അനുയായികൾ ഭാരതത്തിൽ ഉണ്ടാകാം അത് അത്രയും അനുയായികളെ കൂട്ടാൻ താങ്കൾക്ക് എത്ര വർഷമെടുത്തു അദ്ദേഹം പറഞ്ഞു ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷമെടുത്തു എടുത്തു അങ്ങനെയാണ് എങ്കിൽ ഈ മഹാഭാരതത്തിലെ മുഴുവൻ ജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് കൊണ്ട് ഉച്ചനീചത്വങ്ങൾക്കെതിരെ ഒരു വലിയ ഒരു പുതിയ സാമൂഹിക ക്രമം സൃഷ്ടിക്കാൻ ആർ എസ് എസ് എന്ന സംഘടനയ്ക്ക് എത്ര വർഷം വേണ്ടിവരും അതുവരെ ഞാൻ കാത്തിരിക്കണോ അതുവരെ ഞാൻ മിണ്ടാതിരിക്കണോ എന്നാണ് ബാബാ സാഹിബ് അന്ന് ദത്തോബാൻ തേങ്കടിയോട് ചോദിച്ചത് അന്ന് അദ്ദേഹത്തിന് ഉത്തരമില്ലായിരുന്നു പക്ഷേ ഇന്ന് ആർ എസ് എസ് എന്ന സംഘടന സമൂഹത്തിലെ ഇന്നത്തെ സമൂഹത്തിലെ കേവല ബുദ്ധിജീവികൾ ഒരുപക്ഷെ വിപ്ലവ സംഘടന എന്ന് അംഗീകരിക്കാത്ത ഡോക്ടർ കേശവബിൽ റാം ഹെഡ്കേവാറിൻ്റെ സംഘടന ആ സംഘടന പുതിയൊരു സാമൂഹിക ക്രമം തന്നെ ഭാരതത്തിൽ സൃഷ്ടിക്കുകയായിരുന്നു അത് ഇതിൻ്റെ ഒരു തുടക്കമോ ഒടുക്കമോ അല്ല പക്ഷേ ഇന്ന് ഇന്ത്യയുടെ ഭരണക്രമം നിയന്ത്രിക്കുന്ന ഒരു സംഘടനയായി ഭരണമില്ലാത്ത സംസ്ഥാനങ്ങളിലായിക്കോട്ടെ ഭരണമുള്ള സംസ്ഥാനങ്ങളിലായിക്കോട്ടെ സമൂഹത്തിൽ നിർണായക ശക്തിയായി ആർ എസ് എസ് എന്ന വടവൃക്ഷം അന്ന് ദത്തോബാൻ തേങ്കടി സൂചിപ്പിച്ച കുട്ടികൾ ആ കുട്ടികൾ പാകിയ വിത്ത് ഇന്നൊരു വലിയ വടവൃക്ഷമായി മാറിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലും മഹാത്മാ സംഘശാഖകൾ സന്ദർശിച്ചിട്ടുണ്ട് നാൽപ്പത്തി ഏഴിലെ സംഘശാഖ സന്ദർശിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് അവിടുത്തെ അച്ചടക്കവും അതുപോലെ തന്നെ ജാതിരഹിതമായ കാഴ്ചപ്പാടും ഈ രണ്ട് സന്ദർശന വേളയിലും മഹാത്മാഗാന്ധി ആർ എസ് എസിനെ പുകഴ്ത്തിയത് ഈ അച്ചടക്കത്തെയും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായി സമൂഹത്തിൽ ജാതിരഹിതമായ ഒരു കാഴ്ചപ്പാട് അന്ന് സംഘത്തിലുണ്ടായിരുന്നു അത് അന്നത്തെ സമൂഹത്തിൽ നിന്നും വളരെ വിഭിന്നമാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും പുരോഗമനപരമായ ഒരു സംഘടന എന്നാണ് ഗാന്ധിജി അന്ന് ആർ വിശേഷിപ്പിച്ചത് തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലും മുപ്പത്തിയാറിലും നാൽപ്പത്തിയേഴിലും തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ സംഘത്തിൻ്റെ ഒരു ക്യാമ്പാണ് ഗാന്ധിജി സന്ദർശിച്ചതെങ്കിൽ നാൽപ്പത്തിയേഴിൽ ഡൽഹിയിലെ അദ്ദേഹത്തിൻ്റെ വസതിയോടടുത്തുള്ള ഒരു ശാഖയിലാണ് അദ്ദേഹം സന്ദർശനം നടത്തിയത് അങ്ങനെ മഹാത്മാഗാന്ധിയും ബാബാസാഹിബ് അംബേദ്കറുമെല്ലാം ഒരു മനസ്സുകൊണ്ട് ഒരേ രീതിയിൽ ജാതിരഹിതമായ സംഘടന എന്ന് വിശേഷിപ്പിച്ച ആർ ആ ആർ എസ് എസ് ഒരു വലിയ സാമൂഹിക ക്രമം ഒരു പുതിയ സാമൂഹിക ക്രമം ഈ ഭാരതത്തിൽ മെല്ലെ മെല്ലെ സൃഷ്ടിക്കുകയായിരുന്നു അവിടെ ഉച്ചനീചത്വങ്ങൾക്കോ പണ്ഡിതനെന്നോ പാമരനെന്നോ അല്ലെങ്കിൽ വലിയവനെന്നോ ചെറിയ ചെറിയവനെന്നോ പണക്കാരനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസം ആ സാമൂഹിക ക്രമത്തിലില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായി അത് വളരുമ്പോഴും ഭാരതീയ ജനതാ പാർട്ടി എന്ന അതിൻ്റെ രാഷ്ട്രീയ വിഭാഗം ഇന്ത്യയുടെ ഭരണം കയ്യാളുമ്പോഴും സമൂഹത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ഒരു ഒ ബി സിക്കാരനായ പ്രധാനമന്ത്രി ഒരു ദളിതനായ രാഷ്ട്രപതി അല്ലെങ്കിൽ ഒരു മുസ്ലിമായ രാഷ്ട്രപതി ഇവരെല്ലാം സംഭാവന ചെയ്തത് ഭാരതീയ ജനതാ പാർട്ടിയായിരുന്നു എ പി ജെ അബ്ദുൽ കലാം എന്ന മുസ്ലിമിനെ ഭാരതീയ മുസ്ലിമിനെ രാഷ്ട്രപതിയാക്കിയത് ബി ജെ പി ആണ് ദളിതനായ രാംനാഥ് കോവിന്ദ് അതുപോലെ തന്നെ ഏറ്റവും ഒടുവിലായി ഗോത്രവർഗ്ഗക്കാരിയായ വനിത രാഷ്ട്രപതി സ്ഥാനത്തേക്ക് വരുമ്പോൾ ഭാരതത്തിൽ ഒരു പുതിയ ചരിത്രം പിറക്കുകയാണ് ദ്രൗപതി മുർമു ആണ് എൻ ഡി എയുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥി തീർച്ചയായും നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തിയാൽ അവർ തന്നെയായിരിക്കും രാഷ്ട്രപതി ഭവനിലേക്ക് എത്തുക തീർച്ചയായും അവിടെ പ്രതിപക്ഷത്തിന് ബി ജെ പി ഒരു ചെക്ക് വച്ചിരിക്കുകയാണ് ഗോത്രവർഗ്ഗക്കാരിയായ ഭാരതത്തിൻ്റെ അഭിമാനമായ ഒരു വനിത രാഷ്ട്രപതി സ്ഥാനത്തേക്ക് വരുമ്പോൾ പണ്ടുകാലത്തെ കാലത്തെ ഉച്ചനീചത്വങ്ങളെല്ലാം തുടച്ചു നീക്കിക്കൊണ്ട് ഭാരതം പുരോഗതിയിലേക്കും പുരോഗമനത്തിലേക്കും പോകുമ്പോൾ പ്രതിപക്ഷം എന്തിനാണ് ഒരു എതിർ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ നിങ്ങൾ പിൻവലിക്കണം കാരണം ഇതൊരു ചരിത്ര നിമിത്തമാണ് ഇതൊരു ചരിത്ര നിമിഷമാണ് എന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കൾ നട്ടലോടെ വിളിച്ചു പറയുമ്പോൾ പ്രതിപക്ഷം പരിങ്ങലിലാവുകയാണ് ഒഡീഷയിലെ റൈറാങ്പൂർ കൗൺസിൽ ചെയർപേഴ്സനായി തുടക്കം പൊതുജീവിതത്തിന് തുടക്കം കുറിച്ചു എം എൽ എ ആയി ബി ജെ ഡി ബി ജെ പി സഖ്യ സർക്കാരിൽ മന്ത്രിയായിരുന്നു അങ്ങനെ പൊതുജീവിതത്തിൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി ബി ജെ പിയുടെ നേതൃനിരയിൽ സജീവമായ ധീര വനിതയാണ് ദ്രൗപദി മുർമു അവർ രണ്ടായിരത്തി പതിനഞ്ചിൽ ജാർഖണ്ഡിൻ്റെ ഗവർണറായി മാറുന്നു ജാർഖണ്ഡിൻ്റെ ആദ്യ വനിതാ ഗവർണറാണ് മാത്രമല്ല ഒരു ഗവർണറാകുന്ന ഒരു ആദ്യത്തെ ഒഡീഷ വനിത കൂടിയാവുകയാണ് ദ്രൗപദി മുർമു ഇന്നിപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃനിര വിട്ടുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ നേതൃനിരയിലേക്ക് ദ്രൗപതി മുർമു എന്ന ഗോത്രവർഗക്കാരി എത്തുകയാണ് ഇന്ത്യൻ രാഷ്ട്രപതിയായ ഈ ഗോത്രവർഗ്ഗക്കാരി സത്യപ്രതിജ്ഞ ചെയ്യാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് ഇത് ബി ജെ പി എന്ന മഹാപ്രസ്ഥാനത്തിലൂടെ മാത്രം സാധിക്കുന്ന കാര്യങ്ങളാണ് സാധാരണക്കാരനായ രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത കുടുംബാധിപത്യമില്ലാത്ത ചായക്കടക്കാരനായ ഒരു സാധാരണ വ്യക്തി അയാൾ പ്രധാനമന്ത്രിയാകുന്നു ഗോത്രവർഗ്ഗക്കാരിയായ ഒരു സ്ത്രീ ഇന്ത്യയുടെ രാഷ്ട്രപതിയായി മാറുന്നു ഈ രാജ്യം പണ്ടുകാലത്തെ കാലത്തെ ഉച്ചനീചത്വങ്ങളെല്ലാം ഉപേക്ഷിച്ച് മുഖ്യധാരയിലെക്കെത്തുന്നതിൻ്റെ സൂചനയാണ് ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നതാകട്ടെ കേരളത്തിലെ ചില ബുദ്ധിജീവികൾ ഈ സവർണ ഫാസിസ്റ്റ് എന്ന് വിളിക്കുന്ന സംഘടനയിൽ നിന്നാണ് ആർ പ്രതിനിധാനം ചെയ്യുന്നത് ചാതുർവർണ്യമാണ് എന്ന് പറഞ്ഞു നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ മുന്നിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ആർ എസ് എസ് പിന്തുടരുന്നത് മനുസ്മൃതിയെയാണ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ കൺകുളിർക്കെ കാണണം ആർ എസ് എസിൻ്റെ രണ്ടാമത്തെ സർസംഗചാല ഗുരുജി ഗോൾവൽക്കറിനെ അദ്ദേഹത്തിൻ്റെ വിചാരധാര എന്ന പുസ്തകത്തിൽ തിരുത്തലുകൾ വരുത്തിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റുകൾ പറയുന്നത് ഇതര മതവിഭാഗങ്ങളെയും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകളെയും കൊന്നൊടുക്കുന്ന സംഘടനയാണ് ആർ എസ് എസ് എന്നാണ് എന്നാൽ അയിത്തം പാപമല്ലെങ്കിൽ മറ്റൊന്നും പാപമല്ല എന്നു പറഞ്ഞ നേതാവ് നേതൃത്വം നൽകിയ പ്രസ്ഥാനമാണ് ആർ എസ് എസ് ആ പ്രസ്ഥാനം ഇന്ത്യയുടെ സാമൂഹിക ക്രമത്തിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന മാറ്റത്തിൻ്റെ അവസാനമൊന്നുമല്ല ഇത് പക്ഷേ ഇത് ഏറ്റവും അവസാനത്തെ ഒരേടാണ് ഇന്ത്യയിൽ പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് ഇതുവരെ ഒതുക്കപ്പെട്ടവരിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഇടയിൽ നിന്ന് ഒരു ജനനേതാവ് ഉയർന്നു വരികയാണ് ഈ രാഷ്ട്രത്തിൻ്റെ അത്യുന്നതമായ പദവിയിലേക്ക് വെബ് ഡെസ്ക് തത്തുമീ ന്യൂസ്